പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരു മാസം ശേഷിക്കെ ഒന്നാം വാല്യം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കി സ്കൂളുകൾക്ക് വിതരണം ചെയ്തു. 288 ടൈറ്റിലുകളിലായി 284,000 പരം പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരു മാസം ശേഷിക്കെയാണ് ഒന്നാം വാല്യം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കി സ്കൂളുകൾക്ക് വിതരണം ചെയ്തത്. 288 ടൈറ്റിലുകളിലായി 2,84,22,066 പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. തിരുവനന്തപുരത്തെ കരമന ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡേർഡ് 3 അനാമിക ഗവൺമെന്റ് LPS വലിയ ശാല. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തന മികവിനെയും ധനമന്ത്രി അഭിനന്ദിച്ചു. ഏറ്റവും ബൃഹത്തായ പ്രവർത്തനമാണ് ഏകദേശം 5 കോടിയോളം പുസ്തകം പ്രിന്റ് ചെയ്ത് സമയത്തിന് ക്ലാസ്സുകളിൽ എത്തിക്കുക, കുട്ടികളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത്. ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വിജയകരമായ ചുവടുവെപ്പ് നടത്തിക്കഴിഞ്ഞു. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് മെയ് മാസത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായ മാനേജ്മെൻ്റ് ഭരണ സംവിധാനം ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കും CBSE സ്കൂളുകളിലെ മലയാളം ഭാഷാ വിഷയങ്ങളിലേക്കും കേരള സംസ്ഥാന സിലബസിൽ അധ്യയനം നടത്തുന്ന ലക്ഷദ്വീപ്, മാഹി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കുട്ടികൾക്കുമുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചത്. സ്കൂൾ സൊസൈറ്റികൾ വഴി മെയ് ആദ്യവാരം കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാകും. കോവിഡ് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലും അധ്യയനം ആരംഭിക്കുന്നതിന് വളരെ മുന്നേ തന്നെ പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിൽ എത്തുന്നു എന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടമായി തന്നെയാണ് വിലയിരുത്തുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി GR അനിൽ, ജില്ലാ കളക്ടർ DGE ജീവൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.